ഏകദേശം ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അയോധ്യ ഒരു ഗ്ലോബൽ ഇവൻ്റ് ആകാൻ പോവുകയാണ് കോൺഗ്രസ് നേതാക്കൾ അതിൽ പങ്കെടുക്കും അതാണ് സംഭവിക്കുന്നത് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തു അതേപോലെ കോൺഗ്രസിൻ്റെ നേതാവ് ദിഗ്വിജയ് സിംഗ് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അതിൻ്റെ പ്രതിനിധികളും അയോധ്യ അതിൽ പങ്കെടുക്കും ഇത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് കാരണം നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതാണ് നമ്മൾ കണ്ടത് എന്താണ് മഹാരാഷ്ട്ര സോറി മധ്യപ്രദേശ് എലക്ഷനിൽ കമൽനാഥ് വളരെ കൃത്യവും വ്യക്തമായിട്ട് പറഞ്ഞു രാജീവ് ഗാന്ധിയാണ് അയോധ്യ അമ്പലം ഇങ്ങനെ ഇപ്പം ഉണ്ടാക്കിയതിൻ്റെ പിറകിലുള്ള ഏറ്റവും പ്രധാന കാരണക്കാരൻ ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിലുള്ള പല ആൾക്കാരും കോൺഗ്രസ്സുകാരും ചില ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവർ പല രീതിയിലാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാലും യാഥാർത്ഥ്യം എന്താണ് രണ്ടെണ്ണമാണ് ഇവിടുത്തെ ബി ജെ പി പൊളിറ്റിക്സില് കേരളത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒന്ന് പശുവിൻ്റെ പൊളിറ്റിക്സ് ഒന്ന് അയോധ്യ പൊളിറ്റിക്സ് പശുവിന്റെ പൊളിറ്റിക്സ് ആരാണ് തുടങ്ങിയത് നമ്മൾ ചരിത്രം എടുത്തു വെച്ച് നോക്ക് ഇന്ത്യയിൽ പശുവിന്റെ പൊളിറ്റിക്സ് തുടങ്ങിയത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസിന്റെ ചിഹ്നമായിരുന്നു പശുവും കിടാവും അതിന് കാരണം എന്താണ് അതാണ് കൗ ബെൽറ്റ് പൊളിറ്റിക്സ് കോൺഗ്രസ് ഹിന്ദി ബെൽറ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നീട് അത് കോൺഗ്രസ് ഈ പറയുന്ന ന്യൂനപക്ഷത്തെ അടുപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് ബി ജെ പി ഏറ്റെടുത്തു നീ ആലോചിക്കുക പശുവായിട്ട് ബന്ധപ്പെട്ട് ീഫുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഭരിച്ച സമയത്തും ശരിക്കും ഉണ്ടായിട്ടുണ്ട് പിന്നെ അന്ന് ഈ പറയുന്ന പോലെ ഡിജിറ്റൽ മീഡിയ ഇല്ലാത്തതിൻ്റെ പേരിൽ അത് റിപ്പോർട്ട് വന്നിട്ടില്ല എന്നിട്ടത് ആലോചിച്ച് നോക്കുക അതിനെ ഒതുക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു കാരണം പശുവിന്റെ വേലിലും മൃഗങ്ങളുടെ വേലിലും ഇവിടെ ആളുകൾ ചാവരുത് അതിനെ കണ്ട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു അതിനെ കൺട്രോൾ ചെയ്തു വ്യക്തമായിട്ട് കൺട്രോൾ ചെയ്തു അതിനെപ്പറ്റി ആരും പറയുന്നില്ല മറ്റൊന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് കൃഷി നശിക്കുക നശിക്കുന്നു നശിപ്പിക്കുന്നു നോർത്തിൽ വലിയ പ്രശ്നമായിരുന്നു എല്ലാം കാരണം ഈ പശുക്കള് അത് കഴിഞ്ഞിട്ട് ഈ പാലിൻ്റെ കറവയെല്ലാം തീർന്ന പശുക്കളെ പിന്നെ കർഷകർ വളർത്തത്തില്ല കാരണം അതിനെ വെറുതെ ആഹാരം കൊടുക്കേണ്ടി വരും പശു അങ്ങനെ കാള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനെപ്പറ്റി വല്ലതും നിങ്ങൾ കേട്ടു അതായത് ഇതൊന്ന് പൊളിറ്റിസൈസ് ചെയ്തില്ലോ ഒതുക്കേണ്ട സ്ഥലം സംഭവം ഒതുക്കി ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യവും കൂടാണ് രണ്ട് ചേർത്ത് വായിച്ചോളാം എൻ്റെ കാര്യം എന്ത് എൻ്റെ ചോദ്യമാണ് ഇന്ന് പശുക്കൾ കൃഷി നശിപ്പിക്കുന്നു എന്നൊരു സംഭവം നോർത്ത് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഡിജിറ്റൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതാണ് സംഭവം യോഗിയാണ് ഭരിക്കുന്നത് ഉത്തർപ്രദേശ് ഇന്ന് പശുവിൻ്റെ എണ്ണം കുറഞ്ഞു ലോകത്തിലെ ഏറ്റവും കൂടുതൽ പശുവിൻ്റെയും പോത്തുകളുടെയും എരുമകളുടെയും എണ്ണമുള്ള രാജ്യം ഇന്ത്യ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിനെ കടത്തിവിട്ട് യു പി ആണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം ഇതിൻ്റെ എണ്ണം കൂടി ഭൂപയോഗിക്കാത്ത പശു എന്തി കാളെ എന്തി എരുമയെന്തി ആലോചിച്ച് നോക്ക് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ സ്ട്രാറ്റജിയും ടാക്കിൾ ചെയ്യുന്നതും അതങ്ങ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ പശു പൊളിറ്റിക്സ് കൊണ്ടുവന്ന് പിന്നീട് നമ്മൾ കണ്ടതാണ് പ്രിയങ്കാ ഗാന്ധി ഗൗശാലയെന്നും പറഞ്ഞുകൊണ്ട് യു പിയിൽ ഇറങ്ങി അവിടെ ക്ലച്ച് പിടിച്ചില്ല അങ്ങ് തിരിച്ചു പോകുന്നു പിന്നെ ആ ടോപ്പിക്ക് വലുതായിട്ട് എടുക്കാൻ പോയില്ല ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിൽ പറയാറുണ്ട് പശുവിൻ്റെ കാര്യം അതേപോലെ തന്നെയാണ് അയോധ്യ പൊളിറ്റിക്സ് ആലോചിച്ച് നോക്കുക അയോധ്യ പൊളിറ്റിക്സ് എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടത് ആരാണ് തുടക്കം വിട്ടത് കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ സമയത്ത് വീണ്ടും അത് ഉറങ്ങിക്കിടന്ന സംഭവത്തെ അരുൺ നെഹ്റു അത് എടുത്തുകൊണ്ട് വന്ന് ബഹളം ഉണ്ടാക്കി അതിനെ കോമ്പൻസേഷൻ അപ്പം മുസ്ലിം വിഭാഗക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഷാബാനു കേസ് മുസ്ലിങ്ങൾക്ക് റേഷനായിട്ട് കൊടുത്തു നിങ്ങൾ ഇനി നാലോ അഞ്ചോ കല്യാണം കഴിച്ചു രണ്ട് കൂട്ടരെ അടുപ്പിക്കുക എന്നിട്ട് വോട്ട് രാഷ്ട്രീയം ഉണ്ടാക്കി എടുക്കുക ഇതാണ് കോൺഗ്രസ് കളിച്ച രാഷ്ട്രീയമെന്ന് ഞാൻ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കഴിഞ്ഞ നാലോ അഞ്ചോ വീഡിയോകൾ പറയുകയാണ് ആലോചിച്ചോക്കെ സുപ്രീം കോടതി കേസ് വന്നപ്പോൾ കപിൽ സിബൽ ഏത് രീതിയിലാണ് വാദിച്ചത് എന്നിട്ട് ഈ പറയുന്ന നേതാക്കളല്ല അയോധ്യ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു അതാണ് നോർത്ത് ഇന്ത്യയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഐക്കോണിക് ഫിഗറാണ് റാമിനെ മാറ്റി നിർത്തി ഇവിടെ പൊളിറ്റിക്സ് ചിന്തിക്കാൻ പറ്റത്തില്ല ഇതൊന്നും നോർത്ത് ഇന്ത്യക്കാർക്കില്ല ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ആരാണ് അതാണ് ചോദ്യം ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസ് അതിനുശേഷം അത് ബി ജെ പി ടേക്ക് ഓവർ ചെയ്യുകയാണ് അതാണ് യഥാർത്ഥ രാഷ്ട്രീയം ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് ഇത് മനസ്സിലായി ഇത് ശരിക്കും പഠിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാൻ അതിൻ്റെ വിത്ത് പാകി കൊടുത്തത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് നേതാക്കളാണ് അവരുടെ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല വിഘടിപ്പിച്ച് മറ്റേ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഇത്ര ഭൂരിപക്ഷം വോട്ട് ബാങ്ക് ഇത്ര ഒ ബി സിയുടെ വോട്ട് ബാങ്ക് ഇത്ര ഇത്ര ഇത് അതാണ് ഷാബാനു കേസ് ശരിക്കും സ്റ്റഡി ചെയ്താൽ മനസ്സിലാക്കാവുന്ന കേസാണ് അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പുറകോട്ടൊക്കെ മാക്കി അവസാനം ട്രിപ്പിൾ തലാഖ് ബില്ലും അതിനെ എതിർത്തു ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി നോർത്ത് ഇന്ത്യയിലുള്ളവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്തുവാ ണ്ടോ ഓരോ റീസണെ പറ്റി നിങ്ങൾ ശരിക്കും പഠിച്ച് പഠിച്ച് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കേരളത്തിലുള്ള അധികം രാഷ്ട്രീയക്കാരും ഇതിനെപ്പറ്റി ടോപ്പിക്കിനെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നുമില്ല വെറുതെ വായി തോന്നു പത്രത്തിൽ വരുന്നു മലയാള പത്രത്തിൽ എന്തെങ്കിലും എഴുതി വരുന്നു അതെടുത്ത് വ ഈ ഇത് ഗ്രൗണ്ട് റിയാലിറ്റി എന്തുവാണെന്ന് മനസ്സിലാക്കണം ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിക്കും ഡെവലപ്പ് ചെയ്യണം ഇവിടെ റാം ടെമ്പിളിൻ്റെ പേരിൽ മാത്രം ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് എത്ര വർഷമാണ് എത്ര ആയിരങ്ങളാണ് മരിച്ചത് എത്ര കലാപങ്ങളാണ് നടന്നത് ഈ കലാപം നടന്ന റിപ്പോർട്ടിങ്ങിന് അത് കഴിഞ്ഞ് ഈ കല റീവിസിറ്റ് ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലായതാണ് ഒരു പ്രാവശ്യം കലാപം ഉണ്ടായി മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം ആ ഒരിക്കലും ആ മുറി ഉണങ്ങാൻ വലിയ പാടാണ് എന്നിട്ട് റാം ടെമ്പിൾ ഉണ്ടാകുന്നു അപ്പുറത്തെ ഇപ്പുറത്തെ മുസ്ലിങ്ങളുടെ മർച്ചിതം ഉണ്ടാകുന്നു അതിനൊരു സൊല്യൂഷനാണ് ആവശ്യം ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഇന്ന് ഗ്യാൻ ആണെങ്കിലും മധുരയാണെങ്കിലും ഇനി ഇന്ത്യയിൽ അങ്ങനൊരു ടെമ്പിളിൻ്റെ ഇഷ്യൂ ഉണ്ടാവുകയില്ല അത് ഗ്യാരണ്ടിയാണ് മോദി ഭരിക്കുകയാണെങ്കിൽ അത് ഗ്യാരണ്ടിയാണ് ഒരു ടെമ്പിളിൻ്റെ ഇഷ്യൂ ഇന്ത്യയിൽ അത് ഉണ്ടാവുകയില്ല ഇതോടെ തീരുകയാണ് ഒരു കാര്യമുണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജന്മദേശമാണ് ബേതലഗയം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്രിസ്ത്യൻസിൻ്റെ ഒരു പവിത്രമായ സ്ഥലമാണ് അതേപോലെ മെക്ക മുസ്ലിംസിന് പവിത്രമായ സ്ഥലമാണ് അപ്പം റാമിൻക്കോണിക് ഫിഗറാണ് അവരുടെ ആ ഇഷ്യൂ ആ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി ആ പിന്നെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടായി കോടതി വിധിയിൽ കൂടെ അത് ഗ്ലോബലായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ബേസിക്കലി മെജോറിറ്റി ഹിന്ദു ഭൂരിപക്ഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാഷിങ്ടൺ ഡി സിയിൽ കാർ റാലി നടക്കുന്നു അത് ഗ്ലോബൽ ഇവൻ്റാക്കും ബി ജെ പി ഇപ്പം ബി ജെ പിയും ഭരിക്കുന്ന ഗവൺമെൻറ്റും ഇപ്പൊ ഒരു ഗ്ലോബലായിട്ട് ഇന്ത്യക്കാരൻ്റെ ഒരു രാഷ്ട്രീയ ബോധത്തിലും ദേശബോധത്തിലും ഈ സാധനമുണ്ട് ഇത് പഴയ വീഡിയോ പഴയ നേരത്തെ ഒരു മാസത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ് ഇതൊരു ദേശീയതയാണ് ഈ സംഭവം അപ്പം അത് മനസ്സിലാക്കുക ജയ് ശ്രീറാം എന്ന് പറയുന്നൊരു ദേശീയതയാണ് അത് അത് മല ഒരു സാധാരണ മലയാളിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കാരണം നോർത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്ത് അവിടെ താമസിച്ചുരാക്കേ മനസ്സിലാവത്തുള്ളൂ റാമും റാം ഗംഭവിയും ഇതുമായിട്ട് എത്രമാത്രമാണ് ഇവർ ഇവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതൊരു വലിയ ഇവൻ്റ് ആകും അതോടുകൂടി അയോധ്യയുടെ ഒരു ഇഷ്യു തീരുകയാണ് അപ്പം ആദ്യം മുതൽ അവസാനം വരെ ഈ ഇത് കളിച്ച നാശമാക്കിയത് കോൺഗ്രസ് ആണ് അവസാനം കോൺഗ്രസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നു അവർ പറയുന്നു അവരാണ് തുടക്കം കുറിച്ചത് ഇതാണ് കപടധാരികളാണ് എപ്പോഴും ഇന്ത്യയുടെ ചരിത്രം നോക്കൂ എപ്പോഴും തമ്മി തല്ലിപ്പിച്ച് വോട്ട് ബാങ്കിന് വേണ്ടി അവരുടെ കുടുംബവും അവരുടെ രാഷ്ട്രീയക്കാർക്കും വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തൊരു പൊളിറ്റിക്സാണ് കോൺഗ്രസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഈ പാർട്ടിയെ പിരിച്ചുവിടാൻ അതിനെപ്പറ്റി റിസേർച്ച് ചെയ്യുന്ന പലരും പറഞ്ഞു അതിലുകൊണ്ടാണ് കാരണം ഇതങ്ങനെ ആ രീതിയിലോട്ടങ്ങ് മാറും അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഇതിനെ പിരിച്ചുവിടാൻ വീണ്ടും ആ കുടുംബത്തിൻ്റെ പാർട്ടിയായി വീണ്ടും ആലോചിച്ച് നോക്കും എവിടെ നിന്ന് എങ്ങോട്ടിത് പോകുന്നത് ഏതായാലും തൽക്കാലം പത്ത് വർഷത്തേക്ക് മാറി നിന്നപ്പോൾ ഇന്ത്യയുടെ മാറ്റം നമ്മൾ നേരിട്ട് കണ്ടു അപ്പോൾ അയോധ്യ എന്ന് പറയുന്നത് ആ ഇഷ്യൂ തീരുകയാണ് ആ തീരുന്നതോടുകൂടി അതൊരു വലിയൊരു പിൽഗ്രിം സെൻറ്റർ ആയിട്ട് മാറുകയാണ് ഇതൊക്കെ ഓരോന്നൊരു സൊല്യൂഷൻ വേണം സൊല്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ അതിനൊരു മാറ്റം ഇതോടുകൂടി ഉണ്ടാവുകയാണ്